മലയാളികൾക്ക് സവിശേഷമായ താല്പര്യമുള്ള ഒരു ലോക ഫുട്ബോളർ മെസ്സി ആയിരിക്കാനാണ് സാധ്യത. മാർക്കേസ് എന്ന എഴുത്തുകാരനെ കുറിച്ച് മലയാളികൾ പറയുക, അയാൾ മലയാളിയായ എഴുത്തുകാരനാണ് എന്നാണ്. അതുപോലെ മലയാളിയായ ഒരു ഫുട്ബോളറാണ് വാസ്തവത്തിൽ മെസ്സി. ഏറ്റവും കൂടുതൽ കട്ടൗട്ടും ഒക്കെ കേരളത്തിൽ ഉള്ളത് വാസ്തവത്തിൽ മെസ്സിയാണ്. മെസ്സി ജയിക്കുമ്പോൾ കേരളം ഒട്ടാകെ ജയിക്കുന്നു എന്ന ഒരു മനോഭാവം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ലോക ഫുട്ബോൾ കേരളത്തിലാണ് നടക്കുന്നത് എന്ന് തോന്നുന്ന വിധത്തിലാണ് എല്ലാ ലോക ഫുട്ബോളിലും കേരളീയരുടെ പ്രതികരണം. എല്ലായിടത്തും കട്ടൗട്ടും ആകപ്പാടെ പിന്നെ ഫുട്ബോൾ കളിക്കാർ മാത്രമായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും ഗണനീയരായ വ്യക്തികൾ. അത് കേരളീയരല്ല എന്നതാണ് ഇതിൻ്റെ വലിയ അത്ഭുതം. നമ്മൾ കാണികളാണ്, നമ്മൾ ആസ്വാദകരാണ്. പക്ഷേ നമ്മുടെ നാട്ടിലിതാ ഈ ബ്രസീലുകാരും അതുപോലെ അർജൻറ്റീനക്കാരും ഇങ്ങനെ ഈ കളിക്കാരൊക്കെ വിഹരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. ഓരോ ആളുകളും ഒരു സംഘവും വീതിച്ചെടുക്കുക ഓരോ ടീമിന്. അങ്ങനെയൊക്കെയുള്ള ഒരു അത്ഭുതം കാണികളുടെ ഈ വിധത്തിലുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് കേരളത്തിലേതുപോലെ വേറെ ഉണ്ടാകും എന്ന് തോന്നില്ല. ഓരോ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടാണ് ഈ കളിക്കാർ കളിക്കളത്തിലേക്ക് പോകുന്നതെന്നാണ് നമ്മുടെ ധാരണ. അതിൽ മെസ്സി പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ നിന്നാണ് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ ഈ അർജൻറ്റീന ജയിക്കണമെന്നും മെസ്സി ജയിക്കണമെന്നും നമ്മൾ വല്ലാതെ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. നേരത്തെ പരാജയപ്പെട്ടപ്പോൾ നമുക്ക് വലിയ ദുഃഖമുണ്ടായി. ജയിച്ചപ്പോൾ ഒരുപക്ഷേ അർജൻറ്റീനൻ തെരുവുകളിലുണ്ടായതുപോലുള്ള സന്തോഷം മലപ്പുറത്തും കേരളത്തിലെ പല ഭാഗത്തും ഉണ്ടായി എന്ന് നമ്മൾ കാണണം. ഇവിടെ ഒരാൾ, ഇവിടുത്തുകാരൻ ഒരാൾ നമുക്ക് വേണ്ടി ജയിച്ച ആഹ്ലാദമാണ് നാം അനുഭവിച്ചത്. ആ വിധത്തിൽ കേരളത്തെ ഒരു ഫുട്ബോൾ മേപ്പിൽ ആസ്വാദക പക്ഷത്തു നിന്നാണെങ്കിലും അടയാളപ്പെടുത്താൻ ഏറ്റവും സഹായിച്ചിട്ടുള്ള കളിക്കാരനാണ് മെസ്സി. ആ മെസ്സി കേരളീയനാണ് എല്ലാ അർത്ഥത്തിലും എന്ന് നമുക്ക് പറയാം. വാസ്തവത്തിൽ ഇപ്പോൾ വലിയ ഒരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ മെസ്സിയെ കാണാനും മെസ്സിയോടൊപ്പം കളിക്കാനും ഇന്ത്യൻ കളിക്കാർക്ക് കിട്ടുമായിരുന്ന ഒരു സുവർണ അവസരമാണ് വാസ്തവത്തിൽ നഷ്ടമായിരിക്കുന്നത്. അതിൻ്റെ ഇഫക്റ്റിൻ്റെ വില കണക്കാക്കിയാൽ വാസ്തവത്തിൽ ഈ $5 കോടി നിസ്സാരമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ടാകുമായിരുന്നു ഈ കളിക്ക്. കാരണം അത് ഇന്ത്യക്കാരായ കളിക്കാരെ പ്രചോദിപ്പിക്കുമായിരുന്നു. ലോകോത്തരനായ ഈ കളിക്കാരൻ്റെ കൂടെ കളിക്കുവാനുള്ള ഭാഗ്യം കിട്ടിയ കളിക്കാരുടെ പിൻതലമുറക്കാരായി മാറുമായിരുന്നു ഭാവി തലമുറ. അങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിന് വലിയ മാറ്റം സംഭവിക്കുമായിരുന്നത് നഷ്ടപ്പെടുത്തുകയാണ്. ഇപ്പോൾ രണ്ടവസരം ആണ് ബംഗ്ലാദേശിനും ഇന്ത്യക്കും കിട്ടിയത്. ആ രണ്ടവസരവും തുലച്ചു കളഞ്ഞപ്പോൾ വാസ്തവത്തിൽ വലിയ അപരാധമാണ് കായിക പ്രേമികളോട് ചെയ്തത്, പ്രത്യേകിച്ചും കേരളീയരോട് ചെയ്തത് എന്ന് പറയാം. മെസ്സി ഫുട്ബോൾ, മെസ്സിയെ മഹത്വപ്പെടുത്തി, മെസ്സി ഫുട്ബോളിനെയും മഹത്വപ്പെടുത്തി. ലോകത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച രണ്ടോ മൂന്നോ കളിക്കാരിൽ ഒരാളാണ് ലയണൽ മെസ്സി. അതത് കാലത്ത് പെലെ വലിയ കളിക്കാരനായിരുന്നു, സീക്കോ വലിയ കളിക്കാരനായിരുന്നു, മാർഡോണ വലിയ കളിക്കാരനായിരുന്നു. മെസ്സി തീർച്ചയായിട്ടും തൻ്റെ കാലത്തെ ഏറ്റവും മികച്ച കളിക്കാരൻ. തൻ്റെ കാലത്തെ ഏറ്റവും മികച്ച കളിക്കാരൻ എന്നത് മാത്രമല്ല, ഫുട്ബോൾ ഗ്രൗണ്ടിലെ ഒരു കവിയായിരുന്നു മെസ്സി എന്നതാണ് അദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യേകത. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റേതുപോലുള്ള ചടുലമായ പാസുകളും ഡ്രിബ്ലിങ്ങും അതുപോലെയുള്ള ലോങ് ഷോട്ടുകളും മുൻകൂട്ടി നിമിഷം കൊണ്ട് അപഗ്രഥിച്ച് മുന്നേറാനുള്ള കഴിവും ഒക്കെ ഈ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അത്ര എന്നെ ആകർഷിച്ച ഒരു കളിക്കാരനാണ് മെസ്സി. മെസ്സി ഫുട്ബോൾ ഗ്രൗണ്ട് സ്കാൻ ചെയ്യുന്നതിൽ വലിയ വിദഗ്ധനാണെന്നാണ് പറയുക. എവിടെ എപ്പോൾ എങ്ങനെ ഈ പന്ത് മാറി മറിഞ്ഞ് വരും എന്ന് കണക്കാക്കി ആ നിലയ്ക്കുള്ള നീക്കം നടത്തുന്നതിലെ
വലിയ വൈദഗ്ധ്യം ഉണ്ടായിരുന്ന ഒരാളാണ് മെസ്സി. മെസ്സിയുടെ ഒരു വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ അയാൾ ഫെയർ പ്ലേ ആണ് എപ്പോഴും കളിക്കുക എന്നതാണ്. വാസ്തവത്തിൽ ഈ ഫുട്ബോളിനോട് തന്നെ ലോകത്തിന് വലിയ ഇഷ്ടം ഉണ്ടാകാൻ കാരണം, ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ തന്നെ ഗെയിംസിനോട് ലോകത്തിന് ഇഷ്ടം ഉണ്ടാകാൻ കാരണം ഫൗൾ പ്ലേ ആണ് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫെയർ പ്ലേ ഒരു ഗ്രൗണ്ടിൽ നടക്കുക, അവിടെ അമ്പയറുണ്ട്, അവിടെ ബൗണ്ടറികളുണ്ട്, അവിടെ ഫൗൾ നോക്കാൻ ആളുണ്ട്, അവിടെ ഫെയർ പ്ലേ മാത്രമേ നടക്കൂ. അതുകൊണ്ട് കളിക്കാറിൽ ഏറ്റവും ഫെയറായിട്ട് കളിക്കുന്ന ആളെ, ഇപ്പോൾ ക്രിക്കറ്റിലാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറെ, സച്ചിൻ ടെണ്ടുൽക്കറും ഈ മെസ്സിയായിട്ട് വലിയ താരതമ്യമുണ്ട് ഇടയ്ക്ക് പറഞ്ഞു വന്നപ്പോൾ ഓർക്കുക. വലിയ താരതമ്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ടാളുകളും രാജ്യത്തിന് വേണ്ടി വഹിച്ച സമ്മർദ്ദം അത്രയധികമാണ്. പുറത്തായാൽ, സച്ചിൻ പുറത്തായാൽ ഇന്ത്യ പുറത്തായി എന്നർത്ഥം. അതുകൊണ്ട് താൻ പുറത്താകുമ്പോൾ ഇന്ത്യ പുറത്താകുന്നു എന്ന ഭയത്തോടുകൂടി കളിച്ച ഒരാളാണ് സച്ചിൻ. അത്ര സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ സമ്മർദ്ദം അനുഭവിച്ച മറ്റൊരു കളിക്കാരൻ ഈ ഫുട്ബോളറാണ്, അർജന്റീന. അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിലൂടെ ജയിക്കുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് അദ്ദേഹം പുറത്താകുക. അല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിലെ അബദ്ധം കൊണ്ട്. അല്ലേ, കഴിഞ്ഞതിന് മുമ്പിലത്തെ ഫുട്ബോൾ ഫൈനലിൽ സംഭവിച്ചത് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം ആകെ തളർന്നു പോയി, തകർന്നു പോയി. താൻ തോറ്റു എന്നല്ല, താൻ തോറ്റപ്പോൾ തൻ്റെ നാട് തോറ്റു എന്ന വിഷമമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇനി ഫുട്ബോൾ കളിക്കില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ അത് മാറി അദ്ദേഹം വീണ്ടും കളിച്ചു. മാത്രമല്ല, അർജൻറ്റീനയ്ക്ക് ഏറ്റവും മൂല്യവത്തായ ഒരു കപ്പ് നൽകി അദ്ദേഹം പിൻവാങ്ങി. അപ്പോൾ ഇതിനൊക്കെ ഉപയോഗിച്ചത് ഫെയർ പ്ലേ ആണെന്നാണ്. പല കളിക്കാരും അങ്ങനെയല്ല, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തിയിട്ടൊക്കെ. സനദിൻ സിദാൻ ഇദ്ദേഹം ഒക്കെയാണ് ഫെയർ പ്ലേയുടെ മാസ്റ്റേഴ്സ്. അതുകൊണ്ടാണ് ഈ സനദിൻ സിദാന് ഫെയർ പ്ലേ അല്ലാത്ത ഒരു സന്ദർഭത്തെ അതിജീവിക്കാനാവാതെ പോവുകയും അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ ജീവിതം അവസാനിച്ചു പോവുകയും ചെയ്തത്. ഏതായാലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. മെസ്സി വളരെ ഫെയറായിട്ട്, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്, അസാധാരണമായ സൗന്ദര്യത്തോടുകൂടി കളിച്ചു. പിന്നെ കാഴ്ചയിൽ മെഷ്കുലിനല്ല മെസ്സി, വളരെ ഒരു ഫെമിനിൻ ക്യാരക്ടറാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു സൗമ്യനായ ആടിനെ പോലെയാണ് ഈ മെസ്സി. ഈ സൗമ്യനായിട്ടുള്ള ആടിനെ നമുക്ക് വലിയ ഇഷ്ടമായി. ഒരു കുഞ്ഞാടാണ് ക്രിസ്തുവിനെക്കുറിച്ചൊക്കെ പറയുന്നത് പോലെ ഈ മെസ്സി. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ സഹകളിക്കാരോടുള്ള പെരുമാറ്റവും അങ്ങനെയാണ്. നെയ്മർ പറയുന്നുണ്ട്, അദ്ദേഹം എന്നോട് പറഞ്ഞു, ബി യുവർ സെൽഫ്, നീ നീയാകാൻ നോക്ക് എന്നിങ്ങനെ പറയും. അങ്ങനെ അങ്ങനെ എൻ്റെ ഫുട്ബോളിനെ ഉയരത്തിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ് ഈ മെസ്സി എന്ന് നെയ്മർ പറയുന്നുണ്ട്. മെസ്സി പിന്നെ നന്നേ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ, ഏതാണ്ട് 13 വയസ്സിലൊക്കെ ആകുമ്പോൾ അയാളെ ബാർസലോണ നോട്ടൗട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹം ബാർസലോണയ്ക്ക് വേണ്ടി എത്രയാണ് ഗോളുകൾ അടിച്ചിട്ടുള്ളത്? 4 തവണ അദ്ദേഹം ലോക ഫുട്ബോളറായിരുന്നു, 6 തവണ അദ്ദേഹം യൂറോപ്യൻ ഫുട്ബോളറായിരുന്നു. അങ്ങനെ ഫുട്ബോൾ ലോകത്തിൽ അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ ഭേദിക്കാനാവാത്ത അത്ര മുന്നിലാണ്. തീർച്ചയായിട്ടും റൊണാൾഡോ ഇതേമാതിരി തന്നെ കളിക്കുന്നു, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കളിയുടെ ഒരു ആകർഷണമില്ല. അദ്ദേഹം എണ്ണയിട്ട ഒരു യന്ത്രം പോലെ കളിക്കുന്നു. ഇതാകട്ടെ വളരെ സൗമ്യനും ദീപ്തിയുള്ളതുമായ ഒരു പാവം മനുഷ്യൻ കളിക്കുന്നത് പോലെ. അദ്ദേഹത്തിനോട് എല്ലാവർക്കും ആരാധനയും അനുകമ്പയുമാണ് ഒരേ സമയത്ത്. മെസ്സി എന്ന കളിക്കാരനോട് ആരെയും വ്രണപ്പെടുത്തില്ല, സഹകളിക്കാരെയോ എതിർക്കളിക്കാരെയോ ബുദ്ധിമുട്ടിക്കില്ല. അവർക്കിടയിലൂടെ പന്ത് സമർത്ഥമായി രക്ഷപ്പെടുത്തി കൊണ്ടുപോയി അദ്ദേഹത്തിന് ഗോളടിക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഫ്രീ കിക്കുകളുമൊക്കെ നമ്മുടെ റൊണാൾഡീഞ്ഞോയുടെ ഫ്രീ കിക്കുകൾ പോലെ തന്നെ അസാധാരണമാണ്. അവ അപ്രതീക്ഷിതമായ വിധത്തിൽ ചെല്ലും ഗോൾ പോസ്റ്റിലേക്ക്. ഇപ്പോൾ ആളുകൾക്ക്, പ്രത്യേകിച്ചും കേരളീയർക്ക്, എന്തുകൊണ്ടായിരിക്കും ഈ അർജൻറ്റീനയെയും ബ്രസീലിനെയും ഇത്ര ഇഷ്ടം എന്ന് ചോദിച്ചാൽ, അവരാണ് ഫുട്ബോൾ ഒരു കലയാക്കി മാറ്റിയിട്ടുള്ള ആളുകൾ എന്നതാണ്. ഇപ്പോൾ യൂറോപ്യൻ ഫുട്ബോളിന് വാസ്തവത്തിൽ പേര് കൊടുക്കേണ്ടത് ഗോൾ എന്നാണ്. അവർക്ക് ഗോൾ അടിക്കുക എന്ന ലക്ഷ്യമാണ് പ്രധാനമായിട്ടുള്ളത്. സൗന്ദര്യമൊന്നും അവർക്കത്ര പ്രശ്നമില്ല. ഈ യൂറോപ്പിൽ നിന്നും ഫുട്ബോൾ ബ്രസീലിലേക്ക് എത്തിയപ്പോൾ, ലാറ്റിനമേരിക്കൻ നാടുകളിലെത്തിയപ്പോഴാണ്
ഫുട്ബോളിന് അതിൻ്റെ ചൈതന്യം ഉണ്ടാകുന്നത്. അപ്പോഴാണ് അതൊരു ആർട്ടായിട്ട് മാറുന്നത്. അവരുടെ കാലുകൾ അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് തോന്നുന്ന വിധത്തിലാണ് പിന്നെ അതിൻ്റെ പ്രവർത്തനം. അത്ര അവർക്ക് അവരുടെ കാലുകൾക്ക് അറ്റ് ഹോം തോന്നും ഈ ഫുട്ബോളിനോട്. അങ്ങനെ ഈ ഫുട്ബോളുമായിട്ട് ഇണങ്ങി അതിനെ സ്നേഹിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്ന കളി എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കയിലാണ്. അതിലേറ്റവും മികച്ച രണ്ട് ടീം തീർച്ചയായിട്ടും ബ്രസീലും അർജൻറ്റീനയും ആണ്. ഈ രണ്ട് ടീമുകളിലും എപ്പോഴും മികച്ച കളിക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഈ മാറഡോണയെ പോലെയുള്ള വലിയ കളിക്കാരുണ്ടായി. അതേ തുടർന്ന് മെസ്സി വരുന്നു. എനിക്ക് വ്യക്തിപരമായ ഇഷ്ടം മെസ്സിയാണ്. മാറഡോണയുടെ ഒരു ഗോളിൻ്റെ മികവ് അദ്ദേഹത്തെ മോശക്കാരനാക്കുന്ന മികവാണ്. ഏതായാലും ഒരു ഫൗൾ കൂടിയായ ഒരു ഹാൻഡ് കൂടി, എന്ത് ദൈവത്തിൻ്റെ ഹാൻഡും ഇല്ല അതിൽ, ദൈവത്തിൻ്റെ ഹാൻഡ് എന്നൊന്നും ഫുട്ബോളിൽ പറയാൻ പാടില്ല. അതൊരു ഫെയറായിട്ടുള്ള കാര്യമല്ല. ഫുട്ബോളിൽ ഒരിക്കലും അങ്ങനെ ഒരു നീക്കം മെസ്സിയിൽ നിന്ന് ഉണ്ടാവുകയും ഇല്ല. വലിയ കളിക്കാരനാണ് തീർച്ചയായിട്ടും. എന്തൊരു സ്മാർട്ട്നെസ്സാണ്, എന്തൊരു വിഗറാണ്. പിന്നെ അദ്ദേഹത്തിനാണെങ്കിൽ പൊളിറ്റിക്സ് വളരെ പിൻബലം നൽകുന്നുണ്ട്. കാസ്ട്രോൻ്റെ ചിത്രമൊക്കെയാണ് മാർഡോണയുടെ കൈത്തണ്ടിലുള്ളത്. ഇങ്ങനെ വളരെ പവർഫുൾ ഗെയിം കളിക്കുന്ന അതിവേഗത്തിലുള്ള ഒരാളാണ്. ഈ മെസ്സിയെക്കുറിച്ച് പറഞ്ഞ് അധിക സമയം ഇങ്ങനെ നടക്കുകയും ചെയ്യാമെന്നാണ്. പന്ത് കിട്ടിയാൽ അദ്ദേഹം മാറി. ഇങ്ങനെ മാറുന്ന ഒരാൾ, ഇങ്ങനെ മാറുമ്പോഴും ഒരാൾക്കും അലോസരം ഉണ്ടാകാത്ത ഒരാൾ, എതിർക്കളിക്കാർ പോലും നോക്കി നിന്നു പോകുന്ന വിധത്തിൽ ഫിനിഷിംഗ് സാധിക്കുന്ന ഒരാൾ, ഇതൊക്കെയായിരുന്നു ഈ ലയണൽ മെസ്സി എന്ന് പറയുന്ന അത്ഭുതം. നമ്മൾ വളരെ അടുത്താണ് മെസ്സിയുടെ, നമ്മുടെ കാലത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഗ്രേറ്റസ്റ്റ് എന്ന് പറയാൻ കുറച്ച് കാലം വേണം. ഈ സോ നിയർ ടു ബി ഡ്രീംഡ് എന്ന് പറയാം. സ്വപ്നം കാണാൻ കുറച്ച് അകലം വേണം. അന്നേരം വരും കാലം അദ്ദേഹം ഒരു മഹാപുരുഷനായിട്ട് മാറുമെന്നതിൽ എനിക്കൊരു സംശയവുമില്ല. നമ്മളെ നിരാശനാക്കുന്ന ഒരു കാര്യം, മെസ്സി ഇതാ 35 കഴിഞ്ഞിരിക്കുന്നു. 35-36 ഒക്കെ ഒരു ഫുട്ബോൾ കളിക്കാരനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് കളിക്കാരനെക്കുറിച്ചൊക്കെ വലിയ പ്രായമാണ്. പിന്നീട് അവർ അധികകാലം തുടരുകയില്ല എന്ന് തീർച്ച. അടുത്ത ലോകകപ്പിൽ മെസ്സി ഉണ്ടാകുമോ എന്ന വലിയ ചോദ്യം നമ്മൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മെസ്സി ഇല്ലാത്ത ഒരു ലോകകപ്പ് തീർച്ചയായിട്ടും നമ്മുടെ ആകർഷണത്തെ വളരെ കുറയ്ക്കും എന്നത് നിസ്സംശയം. മെസ്സിയുടെ സ്ഥാനം ഏറ്റെടുക്കുന്ന ഒരു പുതിയ താരം ഉദിക്കുന്നത് വരെ ഇന്ന് നമുക്ക് ഫുട്ബോളിലുള്ള താല്പര്യം നിലനിൽക്കും എന്ന് പറയാൻ സാധ്യമല്ല. മെസ്സി ജയിക്കുന്നു, മെസ്സിയുടെ ടീം ജയിക്കുന്നു, ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഉത്കണ്ഠയായിരുന്നത്. ആ ഉത്കണ്ഠ മാറും മെസ്സി പിൻവാങ്ങുമ്പോൾ. മെസ്സി ഒരു സ്മരണ മാത്രമായി തീരും. അങ്ങനെ സ്മരണ മാത്രമായി തീരുമ്പോൾ ഫുട്ബോളും ഒരു സ്മരണയായി മാറുമോ എന്ന ഭയം പല മെസ്സി പ്രേമികൾക്കും ഉണ്ട്. ഞാനത് പങ്കിടുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏത് കളിക്കാരനല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് മനോഹരമായി തീരുന്ന ഒരു ഫുട്ബോൾ മാച്ച് ഇനി സാധ്യമാണോ? അത്രമേൽ നമുക്ക് പ്രിയങ്കരനാണ് ഈ ഫുട്ബോളർ എന്നാണ് അതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും വരും, പുതിയ കളിക്കാരൊക്കെ വരും എന്ന് വിചാരിക്കാം. പക്ഷേ ഇത് 10-13 വയസ്സ് തൊട്ട് ഈ ലോകകപ്പിൽ കളിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, ലോക ഫുട്ബോളിൻ്റെ ആകർഷണമായിരിക്കുന്നു. ബാർസലോണ അയാൾ കുഞ്ഞു പ്രായത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. 18 കഴിഞ്ഞിട്ടല്ലേ കളിക്കാൻ പറ്റൂ. എന്നാലും അപ്പോഴും അയാളെ ഈ സമയത്ത് തന്നെ അയാൾ ഫുട്ബോളിനായി സൃഷ്ടിക്കപ്പെട്ട ഒരാളായി നന്നേ ചെറുപ്പത്തിൽ അയാളെ അറിയാവുന്ന എല്ലാവരും തിരിച്ചറിയുകയും ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെ മാത്രം ജീവിതം നയിക്കുകയും ചെയ്തു അയാൾ. അങ്ങനെ സമ്പൂർണമായി. ഇപ്പോൾ നെയ്മറോട് അദ്ദേഹം ബി ദൈസെൽഫ് എന്ന് പറഞ്ഞത് 100 അയാൾ അയാളോടായി പറഞ്ഞിട്ടുണ്ടാവും. ഓരോ കുഞ്ഞു പരാജയത്തിന് ശേഷവും നീയാണ് നീ ആവണം എന്ന് പറയുകയും അതിൻ്റെ പ്രോത്സാഹനത്തിൽ വീണ്ടും വീണ്ടും മനോഹരമായി കളിക്കുകയും ചെയ്തു എന്നതിന്. മനോഹരമായി കളിച്ച ഈ കളിക്കാരൻ്റെ അഭാവം ഫുട്ബോൾ കളിയുടെ മനോഹാരിതയെ കവരും എന്നതിൽ എനിക്ക് ഒരു സംശയവും ഇല്ല.